കഥ പറയാം. ഓൺലൈൻ കഥാമത്സര പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. മനസ്സിനെ വന്ദനം. മാതൃസ്നേഹത്തിന്റെ തൂവൽ സ്പർശം എന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അങ്ങ് ദൂരെ ഒരു ഗ്രാമം ചിറ്റികപുരം. പച്ച വിതച്ച പുൽമേടുകളും മൊട്ട കുന്നുകളും കളകളം പാടി ഒഴുകുന്ന പൂഞ്ചോലകളും നിറഞ്ഞ മനോഹരമാണ് ഈ ഗ്രാമം. അതാ ആ വീടിന്റെ ഉമ്മരത്ത് ആരെയോ കാത്തിരിക്കുകയാണ് ജാനുമ്മ. തന്റെ മകൻ രാമു ഇതുവരെയായിട്ടും എത്തിയില്ല. ആ ഏകാന്തത അവരെ പഴയ ഓർമ്മകളിലേക്ക് എത്തിച്ചു. രാമുവിന്റെ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം, അതു കഴിഞ്ഞുള്ള ജീവിതം, രാമുവിനെ പഠിപ്പിച്ച് വലിയവനാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. രാമുവിനെ ഒരു നിലയിലെത്തിക്കാൻ താൻ പെട്ട പാടോർക്കുമ്പോൾ ഇപ്പോഴും പേടി തോന്നുകയാണ്. പ്രതീക്ഷിച്ചത്ര വലിയ ജോലിയൊന്നും അല്ലെങ്കിലും അവനൊരു ജോലിയുണ്ട്. കഷ്ടപ്പാടുകൾ തന്റെ കാലിന്റെ സ്വാധീനം കുറച്ചെന്ന് മാത്രം. അമ്മേ, ജാനുമ്മ ചിന്തയിൽ നിന്നുണർന്നു. മകൻ എത്തിയതോടെ അവർ ഊന്നുവടിയുടെ സഹായത്തോടെ അകത്തേക്ക് നടന്നു. അമ്മേ, നാളെ വേണമെങ്കിൽ പട്ടണത്തിൽ പോയി അമ്മയുടെ കാലൊന്ന് കാണിക്കാം. അതെങ്ങനെ? ആ പുഴയ്ക്കപ്പുറം എങ്ങനെ കടക്കും? ഞാൻ ഉണ്ടമ്മേ. ആ വാക്കുകൾ ജാനുമ്മയെ കോരി തരിപ്പിച്ചു. പിറ്റേന്ന് അതിരാവിലെ അവർ പുറപ്പെട്ടു. പടപ്പാലത്തിനിടത്തെത്തിയതും കാര്യം വെച്ചതും തെറ്റിയതും ഒരുമിച്ചായിരുന്നു. അമ്മേ, രാമു തന്റെ അമ്മ ചേർത്ത് പിടിച്ചു. രണ്ട് കൈ കൊണ്ടും താനി നിർത്തി. തന്റെ മകന്റെ കയ്യിൽ താൻ എത്ര സുരക്ഷിതയാണെന്നോർത്ത് ആരുടെ കണ്ണുനീർ ഒഴുകി. പതുക്കെ നടന്നു. പാലത്തിന്റെ നടുവിലെത്തി. രാമു ചുറ്റും നോക്കി. ആരെയും കാണുന്നില്ല. രാമു തന്റെ അമ്മയെ പുഴയിലേക്ക് ആനെ തള്ളി. മോനേ, ആ നിലവിളി പുഴയുടെ അഴുക്കിനൊപ്പം അരിഞ്ഞു ചേർന്നു. രാമു നേരെ വീട്ടിലെത്തി. അമ്മ കാലങ്ങളായി കരുതി വെച്ച പണപ്പെട്ടി തുറന്നു. കാലശേഷം തനിക്കാണത്രേ. കാലശേഷമല്ലേ നാവിൽ തൊട്ടത്. രാമേട്ടാ, 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 രാമേട്ടാ. പിറ്റേന്ന് അയൽപ്പക്കത്തെ ഉണ്ണിയുടെ വിളി കേട്ടാണ് അവൻ ഉണർന്നത്. വാതിലി തുറന്നതും നീട്ടിപ്പിടിച്ച പത്രവുമായി അവൻ വിക്കി വിക്കി പറഞ്ഞു, രാമേട്ടൻ അമ്മ. ആ പത്രം വാങ്ങി. ചരമകോളങ്ങൾ ഒന്നൊന്നായി പരതി. ആ വാർത്ത മാത്രം കണ്ടില്ല. അയാൾ ഉത്കണ്ഠയോടെ ചോദിച്ചു, എവിടെ? ഉണ്ണി ചൂണ്ടിക്കാണിച്ച കോളത്തിലേക്ക് അവൻ നോക്കി. പുഴയിൽ വീണ വൃദ്ധ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വള്ളിമരത്തിന്റെ വേരിൽ പിടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ആ വാർത്ത കേട്ട രാമുവിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. രാമു തളർന്ന് നില തിരുന്നു. അപ്പോൾ ഒരു തണുത്ത കാറ്റ് അവനെ തലോടി കടന്നുപോയി. അത് മാതൃസ്നേഹത്തിന്റെ തൂവൽസ്പർശമായി അവൻ അനുഭവപ്പെട്ടു. കൂട്ടുകാരെ, സ്നേഹബന്ധത്തിനേക്കാളും പണത്തിൽ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മിനപ്പാലിനൊപ്പം പരിശുദ്ധമായ ഒരു സ്നേഹവും കൂടിയാണ് അമ്മ തരുന്നതെന്ന് വിസ്മരിക്കരുത്. നന്ദി, നമസ്കാരം.